بسم الله بسم الله عظيم القدرة والسان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الأرواح جنود مجندة ما تعارف ائتلف وما تناكر اختلف. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد. إني وإن صامني ليم يربعني أقول يا سيد السادات يا سندي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ, മറ്റ് സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഫലസ്തീൻ യാത്രയിൽ ജോർദാനിലെത്തിയപ്പോൾ തന്നെ അതികഠിനമായ തണുപ്പ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പ്, ആ തണുപ്പിൽ രണ്ട് ദിവസം നിന്നപ്പോൾ ശബ്ദമെല്ലാം അടച്ച് പ്രസംഗിക്കാൻ കഴിയാതെ ആണ് ഉള്ളത്. എന്നാൽ സുൽത്താനുൽ ഹിന്ദ്, മലിക്കുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവ്, ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് അറിയപ്പെടുന്ന ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബി, മഹാനവറുകളുടെ പേരിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്
എന്ന കാരണത്താൽ അവരുടെ ബർക്കത്ത് കൊണ്ട് കുറച്ചെങ്കിലും സംസാരിക്കാൻ കഴിയും എന്ന് കരുതി ഞാനിവിടെ വന്നതാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, ദുആ ചെയ്യാൻ. ഈ മഹത്തായ പരിപാടി ബഹുമാനപ്പെട്ട മലിക്കുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഇവിടെ വന്ന് കണ്ടാൽ തന്നെ അറിയാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ കാറ് വരാൻ വേണ്ടി വഴി ഒഴിവാക്കി തരുന്ന രണ്ട് സൈഡിലും കൈപിടിച്ച് സഫായി നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോ ആ ആളുകളെ കൂട്ടത്തിൽ അന്യമതക്കാരായ ആളുകളെ ഞാൻ കണ്ടു. അവരെ വസ്ത്രം കൊണ്ടും അവരെ നെറ്റിയിലുള്ള തൊട്ടുകൊണ്ടും എല്ലാം എനിക്ക് മനസ്സിലായി. അവരും കൈപിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മത സൗഹാർദ്ദം അത് ആവശ്യമാണ്. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം മറ്റ് മതസ്ഥരെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ പോകട്ടെ പരിഹസിക്കാനോ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത് ഇവിടെ വളരെ വ്യക്തമായി കാണിച്ചു തന്ന ആളാണ് ബഹുമാനപ്പെട്ട ഹരീബ് നവാസ് ഖാജാ മുഈദുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. അജ്മീർ എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയുടെ തലസ്ഥാനമാണ്. നിങ്ങളെല്ലാം പഠിച്ചതും നാം എല്ലാം പറയുന്നതും ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി എന്നാണല്ലോ. അത് ഭരണത്തിന്റെ, ഭൗതികമായ ഭരണത്തിന്റെ തലസ്ഥാനമാണ്. ആത്മീയമായ ഭരണത്തിന്റെ തലസ്ഥാനം അജ്മീർ ഷെരീഫാണ്. അത് ഭരിക്കാൻ വേണ്ടി നിശ്ചയിച്ചത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട കുതുബുൽ അക്താബ് അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കേൾക്കാത്താരുമില്ലല്ലോ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇജ്തമഅ്തു അന വ മുഈനുദ്ദീൻ അൽ ചിസ്തി ഫി ജബലിൻ മിനൽ ജിബാൽ. ഞാനും മുഈനുദ്ദീൻ അൽ ചിസ്തിയും ഒരു പർവ്വതത്തിൽ ഒരുമിച്ച് കൂടി. അങ്ങനെ ഞങ്ങൾ പലതും സംസാരിച്ച് പിരിയാനൊരുങ്ങിയപ്പോൾ ഖാജാ മുഈനുദ്ദീൻ എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ ബഗ്ദാദിലേക്ക് വന്നാൽ എന്താണ്? ഹൗസല്ലാദം എവിടേക്ക് പോകുന്നു? ബഗ്ദാദിലേക്ക് പോകുന്നു. ഇവര് ഇങ്ങോട്ട് ഇന്ത്യയിലേക്കുമാണല്ലോ. അപ്പോ എന്താണ് ആ ചോദ്യത്തിന്റെ സിർറ്? നമുക്കറിയില്ല. അല്ലെങ്കിൽ ഈ കാര്യം വെളിവാക്കി തരാൻ വേണ്ടി ചോദിച്ചതായിരിക്കാം. ഞാനും നിങ്ങളുടെ കൂടെ ഒന്ന് ബഗ്ദാദിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഔസല്ലാദമ പറഞ്ഞു, പാടില്ല പാടില്ലല്ല, നിങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെ പോകണം. അങ്ങനെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖ് ഒരാൾ ഉണ്ട്, അവർ ഇപ്പോൾ ഇന്ത്യയുടെ പുറത്താണ്.
അവരുടെ കബറുള്ളത്. അവിടെ ചെന്ന് ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു, എനിക്ക് സമ്മതം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖിന്റെ അടുക്കൽ നിൽക്കുകയും ഏതാനും അവിടെ താമസിച്ചുകൊണ്ട് ഷെയ്ഖിന്റെ സമ്മതം വാങ്ങി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കടുത്ത വിരോധികളാണ് അവിടെയുള്ളത്. ഇസ്ലാമിന്റെ കഠിന വിരോധികൾ, ഭൃത്തിരാജൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ അനുയായികളും അന്ന് ഇസ്ലാമിന്റെ കഠിന വിരോധികളാണ്. പക്ഷേ ഖാജ മുഈനുദ്ദീനുൽ ചിസ്തി തങ്ങൾ അജ്മീറിൽ വന്നു, അവിടെ താമസമാക്കി. അപ്പോ അവിടുത്തെ കറാമത്ത്, ചെറിയ ചെറിയ കറാമത്തുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി, വെളിച്ചെത്താൻ തുടങ്ങി. എന്താ, ഒരു വെള്ളപ്പാണ്ട് രോഗി വന്നിട്ട് പറയുന്നു, തങ്ങളെ ശരീരത്തിലൊക്കെ വെള്ളപ്പാണ്ടുണ്ട്, വേണ്ടടാ അത്, ഒറ്റ വാക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൈകൊണ്ട് ഒന്നിങ്ങനെ തൊട്ട് അവന്റെ വെള്ളപ്പാണ്ട് രോഗം മാറി. വേറെ ഒരാൾ വന്നു, എനിക്ക് വയറുവേദനയുണ്ട്, അത് വേണ്ട എന്ന് പറഞ്ഞ് ഒരു അല്പം വെള്ളം അങ്ങ് കൊടുത്തു, വയറുവേദന മാറി. അങ്ങനെ നൂറുകണക്കായ രോഗികളുടെ രോഗം മാറുകയും മറ്റ് പല വിഷമങ്ങളിലും പെട്ടവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു കണ്ടപ്പോൾ അവരൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ഇത്ര വലിയ മഹാൻ, ആ മഹാൻ കൊണ്ടുവന്നിട്ടുള്ള മതം അത് നല്ല മതമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ഇസ്ലാമിലേക്ക് കുറച്ചാളുകൾ ഇങ്ങോട്ട് വന്നപ്പോ നേരത്തെ ശത്രുക്കളായവർക്ക് സന്തോഷമുണ്ടാവോ? ഇല്ല, അവർക്ക് ശത്രുത കൂടി. ശത്രുത കൂടിയിട്ട് ഭൃത്തിരാജൻ എന്ന ഭരണാധികാരി രാജാവ് ഓർഡറിട്ടു, ഇന്ന് മുതൽ ആനാസാഗർ എന്ന കുളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് വെള്ളം എടുക്കാൻ പാടില്ല. നമ്മളെ ഇടുക്കി ഡാം സെറ്റ് പോലെ രണ്ട് മലയിടയിലുള്ള വലിയ ഡാം വെള്ളം, അതുപോലെ എത്രയോ കിലോമീറ്റർ നീളവും കിലോമീറ്റർ അകലവും കിലോമീറ്റർ ആഴവും ഉള്ള വലിയ കുളമാണ് അജ്മീറിലെ ആനാസാഗർ എന്ന കുളം. ആ കുളത്തിന്റെ ഒരു ഭാഗം അടച്ചുപോയെങ്കിലും ബാക്കി ഇപ്പോഴും പോയാൽ കാണാം. അങ്ങനെ കിലോമീറ്റർ നീളവും വീതിയും അകലവും ആഴവുമുള്ള ഈ കുളത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും ഇന്നു മുതൽ മുസ്ലിംങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് ഭൃത്തിരാജൻ എന്ന ഭരണാധികാരി പാസാക്കി. ഈ വിവരം ഹാജ തങ്ങളോട് ചെന്ന് മുസ്ലിംങ്ങൾ പറഞ്ഞപ്പോ ഹാജ പറഞ്ഞു, ആയിക്കോട്ടെ, നമ്മൾ അതിനെ എതിർക്കാൻ പോണ്ട, ഭരണാധികാരിയല്ലേ, അദ്ദേഹം പറഞ്ഞത് നമ്മൾക്ക് കേൾക്കാം, അനുസരിക്കാം, നമ്മളതിൽ വെള്ളമെടുക്കാൻ പോണ്ട. പക്ഷെ ഒരൊറ്റ പാത്രം വെള്ളം ഇന്ന് മുക്കിത്തരാൻ, മുക്കിയെടുക്കാൻ സമ്മതിക്കുമെന്ന് ചോദിക്കും. അത് ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ, ഇന്നൊരു പാത്രം വെള്ളമല്ലേ, ഒരു കോസ് വെള്ളം, അത് മുക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂസിൽ വെള്ളം മുക്കി കൊണ്ടുവന്ന് ഹാജ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമുണ്ടായ മുഅ്ജിസത്ത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. മൻഖൂസ് മൗലൂദിൽ അടക്കമുണ്ട്, ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. 1000 കൊല്ലം അവിടുത്തെ മുസ്ലിങ്ങൾ പൂജിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന വെള്ളം
അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച അന്ന് സ്വയം വറ്റിപ്പോയി. അതുപോലെ ആ മൊയ്തീനത്ത് പോലെ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ ഈ ഒരു കൂസ് വെള്ളം ഇങ്ങോട്ട് വാങ്ങിയതോടുകൂടി നേരം വെളുത്ത് നോക്കുമ്പോൾ മൈലുകൾ നീളമുള്ള ആനാസാഗറിൽ ഒരു തുള്ളി വെള്ളവും ഇല്ല. അതങ്ങ് ഉണങ്ങിപ്പോയി, വറ്റിപ്പോയി. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പേടിച്ച് ഞെട്ടിപ്പോയി. ഉടനെ പൃഥ്വിരാജൻ എന്ന രാജാവ് ഹാജയിലേക്ക് ആളെ അയക്കുന്നു. ഹാജാവ് വെള്ളം മടക്കി തരണം, ഞങ്ങൾക്ക് വെള്ളം മടക്കി തരണം. ഹാജാതങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തടഞ്ഞത്? ഒരു മനുഷ്യനൊരു കുളം കുഴിച്ചാൽ അല്ലെങ്കിൽ കിണർ കുഴിച്ചാൽ സ്വന്തം സ്ഥലത്ത് ആണെങ്കിൽ പോലും കുഴിച്ച് വെള്ളം കണ്ടാൽ പിന്നെ ആരെയും തടയാൻ പാടില്ല. എല്ലാവർക്കും മുക്കിക്കൊണ്ടുപോകാൻ അധികാരം കൊടുക്കണം. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായിരുന്നാലും ശരി, വെള്ളം തടയാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ മതം, ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ആനാസാഗർ എന്ന കുളം നീ വരുന്നതിന്റെയും ഒക്കെ എത്രയോ മുമ്പുള്ള കുളമല്ലേ, അവിടെ എല്ലാ ജനങ്ങളും എടുക്കുന്ന കുളം ആണല്ലോ, അത് തടയില്ല എന്ന് നീ ഉറപ്പ് തന്നാൽ വെള്ളം തരാമെന്ന് പറഞ്ഞു. അതാ പൃഥ്വിരാജൻ എന്ന രാജാവ് ഉറപ്പ് കൊടുത്തു. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ അതാ ഈ മുക്കിയെടുത്ത കൂതിലെ വെള്ളം കൊണ്ടുപോയി അക്കുളത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. അതിലങ്ങ് ഒഴിച്ചതോടുകൂടി നേരത്തെ ഉള്ളതുപോലെ കുളത്തിലെ വെള്ളം നിറഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, എന്തോ ഒരു കറാമത്താണ് ഈ കറാമത്തുകൾ. ഈ കറാമത്ത് കണ്ടതോടുകൂടി ആദ്യമായി പൃഥ്വിരാജൻ എന്റെ ഉപദേഷ്ടാവായിരുന്ന സ്വാമി അയ്യപ്പൻ എന്ന ആൾ ഇസ്ലാമതം സ്വീകരിച്ചു. അത് കണ്ട് 150,000 പേർ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം ഭീകരമതമല്ല, ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല. ഇസ്ലാം ഏത് മതക്കാരനെയും അടിച്ചമർത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന മതമല്ല. ഇസ്ലാം ഇവിടെ വളർന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ കറാമത്ത് കൊണ്ടാണ് കേട്ടോ. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖസമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് നടപ്പിൽ വരുത്തും. രോഗം വേണ്ട, വേണ്ട തന്നെ ഇല്ല എന്റെ രോഗം. രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെ. ആ നിനക്ക് എത്രയെത്ര കറാമത്ത്! ഹാജാർത്ഥങ്ങളുടെ മറ്റൊരു കറാമത്ത് കൂടി പറഞ്ഞ് ഞാൻ അവതാരിപ്പിക്കും. ഒരു ദിവസം ഹാജയും അവിടുത്തെ 10-40 മുരീദുമാരും അജ്മീറിൽ നിന്ന് പുറപ്പെട്ടു. എവിടേക്കാണെന്ന് മജീദുമാർക്കറിയില്ല, പോവാന്ന് പറഞ്ഞ് എല്ലാവരും പുറപ്പെട്ടു. കുറേ കൂട്ടെത്തിയപ്പോ നട്ടുച്ച സമയം, ഭയങ്കര ചൂടുള്ള സമയം. അടുത്ത് ഒരു പാർക്ക് കണ്ടു, നല്ല ചെടികൾ വെച്ച് വളർത്തിയ ഒരു പാർക്ക് കണ്ടു. കണ്ടപ്പോൾ ഹാജ അതിലേക്കോട്ട് കയറി കൂടെയുള്ളവരോട് പറഞ്ഞു,
നിങ്ങളൊക്കെ ഓരോ ചെടിന്റെ ചോട്ടിൽ വൃക്ഷത്തിന്റെ ചോട്ട് പോയി ഇരുന്നിട്ട് കുറച്ച് തണുപ്പ് കൊണ്ടോളൂ എന്ന് പറഞ്ഞ അവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു വൃക്ഷമുണ്ട്, അതിന്റെ ചോട്ടിൽ ഹാജയിരുന്നു എല്ലാരും ഇരുന്നിട്ട് ഇങ്ങനെ തണുപ്പ് കൊള്ളുകയാണ് പാർക്കിൽ നിന്ന്. അപ്പോഴാണ് ഈ പാർക്കിന്റെ ബാർട്ടൻ ഓടി വരുന്നു, ഞാനൊന്ന് അങ്ങോട്ട് പുറത്തൊക്കെ പോയതായാലും നിങ്ങളൊക്കെ കൂടി കടന്നുകൂടിയല്ലോ, ഉടനെ പുറത്തു പോകണം അല്ലെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു പോവും, എന്നെ എന്റെ യജമാനെ കൊന്നു കളയൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഹാജ പറഞ്ഞു, ഭയപ്പെടണ്ട, ഒരു ഭയപ്പാടും വേണ്ട, നീ അവിടെ നിന്നോ, ഞാൻ പറഞ്ഞോളും മറുപടി. ഒരല്പസമയം കഴിഞ്ഞപ്പോ അതാ വരുന്നു, അത് ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ, പാർക്കിന്റെ ഉടമസ്ഥൻ അത് വരുന്നു. ഇവരെ കണ്ടപ്പോ ദേഷ്യം പിടിച്ച് വളരെ ഗൗരവത്തിനിങ്ങോട്ട് വന്ന് ഒരു വാളിങ്ങോട്ട് ഊരി, ആരടാ എന്റെ തോട്ടത്തിൽ കടന്നത്, എന്റെ പാർക്കിൽ കടന്നത്, ഞാൻ നിങ്ങളെ വെച്ച കൂലാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കടന്നു വന്നപ്പോ എല്ലാവരും പറഞ്ഞു ആ ഇരിക്കുന്ന ആളോട് പറഞ്ഞാ മതി. അങ്ങനെ ഹാജയുടെ മുമ്പിലേക്ക് വാളും ഊരി പിടിച്ചുകൊണ്ട് ഈ മനുഷ്യരംഗത്തി എത്തിയിട്ട് മുന്നിൽ നിൽക്കുന്ന സമയം ഹാജാ തങ്ങൾ അവിടത്തെ ഒരൊറ്റ നോട്ടം തല മുതൽ കാല് വരെ നോക്കി. അപ്പോഴേക്കും കയ്യിൽ നിന്ന് വിറച്ച് വാള് താഴെ വീണുപോയി. വല്ലൊരു നോക്ക്, ഞാൻ നോക്കിയിൽ ആ വണ്ണം ആകും മതെന്നോ പറഞ്ഞ് വൈദ്യമാലയിൽ നിങ്ങൾ പാടിയിട്ടില്ലേ, ഒരൊറ്റ നോട്ടം കൊണ്ട് ഉദ്ദേശിച്ചതുപോലെ ആക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കഴിയും കേട്ടോ. ആ നിലക്ക് ഇയാളെ കയ്യിൽ നിന്ന് വെറച്ച് പാട് വീണുപോയി എന്നല്ല പേടിച്ചു പോയി. എന്നിട്ട് അതാ ഹാജ പറയുന്നു, നിന്റെ തോട്ടത്തിൽ ഞങ്ങൾ അനധികൃതമായി കടന്നതല്ല, നിനക്ക് സത്യം പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. അത് പറയുമ്പോഴേക്ക് ഈ മനുഷ്യരതാ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമതം സ്വീകരിച്ചു പോയി. എന്നിട്ട് പറയുന്നു, ഹാജാ എന്റെ ഈ തോട്ടവും ഇതിന്റെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം അവിടത്തേക്ക് സൗജന്യമായി തന്നുകൊള്ളാം, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരണം. ബഹുമാനപ്പെട്ട ഹാജ പറഞ്ഞു, എടോ എനിക്ക് നിന്റെ തോട്ടം വേണ്ട, നിന്റെ പാർക്ക് വേണ്ട, ഒന്നും വേണ്ട, നിന്നെ ഹിദായത്താക്കാൻ അള്ളാഹു എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്, നീ ഹിദായത്തായല്ലോ, അൽഹംദുലില്ലാ, ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞു തിരിഞ്ഞു പോകുന്നു. ഇങ്ങനെ എത്രയെത്ര കറാമത്ത്, ആ കറാമത്തുകൾ കൊണ്ട് ഇസ്ലാമത്തിലെ കാടുകൾ കടന്നു വന്നു ലോകത്തെ നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രണം ഹയാത്ത് കാലത്ത് മാത്രമല്ല വഫാത്തിന്റെ ശേഷവും ഉണ്ട്, നിങ്ങൾ സംശയിക്കണ്ട. ഇപ്പൊ നമ്മള് മിസ്ബാഹി പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഉസ്താദിനെ വഴുതിന് കിട്ടണമെന്ന് പറഞ്ഞു വന്നു. അവിടുന്ന് എങ്ങനെയാ പറയല്, അവിടുന്ന് പറഞ്ഞാ ശരിയാക്കോന്നൊക്കെ സംശയിക്കുന്ന കുട്ടികളുണ്ടാവും, നമ്മളെ ചെറുപ്പക്കാരൻ മക്കള്. മക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അൽ അർവാഹു ജുനൂദും മുജന്നദത്തുൻ, മരിച്ചു പോയാലും അർവാഹുകൾ അവരിങ്ങനെ മീറ്റിംഗ് കൂടും, അവര് സമ്മേളിക്കും. അവർ സമ്മേളനം നടത്തുകയും മീറ്റിംഗ് കൂടുകയും എല്ലാം ചെയ്യും. മാ തആറഫ ഇഖ്തലഫ, തമ്മിൽ അറിയുന്നവരൊക്കെ ഒരുമിച്ച് കൂടും. മാ തനാക്കറ ഇഖ്തലഫ, വെറുപ്പുള്ളവരൊക്കെ വിട്ടുപോകും. അങ്ങനെ ഹയാത്ത് കാലത്തുള്ളതുപോലെ തന്നെ വഫാത്തിന്റെ ശേഷവും അർവാഹുകൾക്ക് ക്രയവിക്രയങ്ങളുണ്ട്, അവരിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോ, കുൽ ഉമലൂ
فسيرى الله عملكم ورسوله والمؤمنون. قل ഓ ഹബീബായ നബിയേ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കുക, ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ അമല് തീർച്ചയായും അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിലാർക്കും തർക്കമുണ്ടോ? ഇല്ല. തുടർന്നല്ല പറയുന്നു, വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്നു. വൽ മുഅ്മിനൂന, അല്ലാഹുവിൽ ശരിയായ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ മരണപ്പെട്ടു പോയാലും അവരതാ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനല്ലേ ഈ പറയുന്നത്? അങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ നീ നിയന്ത്രിക്കും. പിന്നെ ഒരിക്കല് ഒരു ശത്രു ഒരു കുതിരപ്പുറത്ത് കൂട്ട് വന്ന് ഹാളിന്റെ അടുത്തൊക്കെ, എന്തിന്? ആ കുതിരനെ കൊണ്ടുവന്ന് അവിടെ മൂത്രമൊഴിപ്പിക്കണം, മഖാമിൽ ഒന്ന് മൂത്രമൊഴിക്കണം, കുതിര ഒന്ന് അവിടെ കാട്ടിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് കുതിരമ്മര് വന്ന് കാമ്പൗണ്ടിലേക്ക് കടന്നപ്പോഴേക്ക് കുതിര അവിടെ കടന്നാണ്. പിന്നെ മുന്നോട്ട് നീങ്ങളില്ല, അടിച്ചിട്ടും കുത്തിയിട്ടൊന്നും നീങ്ങളില്ല. അപ്പൊ ഇയാള് ഉറക്കെ വിളിച്ചിട്ട് ഹാജാ, എന്റെ കുതിരയിൽ എഴുതിയിൽപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. എഴുതിയിൽക്കണില്ല. അങ്ങനെ കുറെ വിളിച്ചപ്പോ എഴുതിയിൽക്കണില്ല. അപ്പൊ ഇയാള് പരിഹസിച്ചുകൊണ്ട് സുന്നികളോട് പറഞ്ഞു, എടോ നിങ്ങളെ കാജക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ എന്റെ ഈ കുതിരനൊന്ന് എഴുതിപ്പിച്ചേ, എന്താ കാജക്കൊരു കഴിവില്ല എന്നുള്ളത് തെളിവല്ലേ? ഓ, അല്ലാത്ത തെളിവാണല്ലോ. എന്നാൽ ഇവനോട് ചോദിച്ചു, സുന്നികൾ ചോദിച്ചു, അള്ളാക്ക് കഴിവുണ്ട് നിനക്ക് ഉറപ്പല്ലേ? ആ, എന്നാൽ യാ അല്ലാ, ഈ കുതിരനൊന്ന് എഴുതിച്ചോട് അല്ലാ എന്ന് വേറെ എണീക്കുന്നില്ല. അതെന്തേ എന്തേ കുതിരക്ക് കഴിവില്ലായിട്ടാ? കുതിരക്ക് കഴിവില്ലായിട്ടല്ല, അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടോ അള്ളാഹ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ആണോ? അല്ല. പിന്നെ ഹാജാത്തങ്ങളുടെ മഖാം വൃത്തികേടാക്കാൻ വന്നത് കൊണ്ട് അവിടെ നിന്ന് കിടന്നുപോയി. കയപ്പം പൊടിക്കാൻ വന്ന അബ്രഹത്തിന്റെ ആന കിടന്നുപോയില്ലേ? ആന എഴുതിയിൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് നടത്തിയാൽ നടക്കും, അങ്ങോട്ട് കയപ്പത്തിന്റെ ഭാഗത്ത് കിടത്തിയാൽ നടക്കൂല. അത് നമ്മള് ഖുർആനിൽ പഠിപ്പിച്ച സംഭവമല്ലേ? അതുപോലെ ഈ കുതിരനോട് എഴുതിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് തിരിച്ചെടുത്തപ്പോ കുതിര എഴുതിട്ട് പോകുന്നു. അങ്ങനെ എത്രയാള് പരിഹസിക്കാൻ വന്നു, എത്ര ആള് മുട്ടുകുത്തിക്കാൻ വന്നു, അവരൊക്കെ മുട്ടുകുത്തിപ്പോയി എന്നല്ലാതെ ഹാജാത്തങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. ഹാജാത്തങ്ങൾ നിയന്ത്രിക്കുന്നു ലോഹ ഇന്ത്യ രാജ്യത്ത്, മുഅ്മിനീങ്ങളെ നിയന്ത്രിക്കുന്നു, അവർക്ക് ഇർഷാദ് ചെയ്യുന്നു. പിന്നെ അവിടെ പോയിട്ട് ആരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അവിടെ പോയിട്ട് ഒരാള് കള്ളു കുടിച്ചാൽ, അവിടെ പോയിട്ട് ഒരാള് വ്യഭിചരിച്ചാൽ അല്ലെങ്കിൽ കളവ് നടത്തിയാൽ അതൊന്നും നോക്കാൻ ഹാജനെ ഏൽപ്പിച്ചിട്ടില്ല അല്ലാഹു തആല. അള്ളാഹ്ക്ക് കഴിവുണ്ടായിട്ടുണ്ടല്ലോ, അള്ളാഹ് കാണുന്നുണ്ടല്ലോ, എന്നിട്ട് കക്കണോ കക്കുണ്ട്. അത് ദുനിയാവ് അങ്ങനെയാണ്, കക്കാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് നീ അത് സ്വീകരിക്കണോ? അല്ലാതെ അതുകൊണ്ട് നാം എല്ലാവരും അള്ളാഹുവിന്റെ ഔലിയാക്കളെ, ആരിഫീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ആവണം.
Ahli sunnati wal jamaatinde aqida adan. Allahu Teala കൊടുക്കുന്ന കഴിവ് ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹും റഹ്മാനു വദ്ദാ, തീർച്ചയായും സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ ആളുകൾ അള്ളാഹു തആല അവർക്ക് പ്രിയത്തെ ആക്കും. പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ തഫ്സീർ പോലെ ഹദീസിൽ കാണാം, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നദാ ജിബ്രീൽ, അള്ളാഹു തആല ഒരാളെ പ്രിയം വെച്ചു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, യാ ജിബ്രീലു ഇന്ന ഫുലാനൻ ഉഹിബ്ബുഹു ഫഅഹിബ്ബ, ഓ ജിബ്രീലേ ഇന്ന ആളിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചിട്ട് മറ്റുള്ള കൊടാനകോടി മലക്കുകളോട് പറയുന്നു, ഇന്ന വ്യക്തിയെ അള്ളാഹു തആല ഇഷ്ടം വെച്ചിട്ടുണ്ട്, ഞാനും ഇഷ്ടം വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇഷ്ടം വെക്കണം, പ്രിയം വെക്കണം. അങ്ങനെ എല്ലാ മലായിക്കത്തും പ്രിയം വെക്കുമ്പോൾ അവർക്ക് ലോകത്ത് സ്വീകാര്യത നൽകപ്പെടും. കണ്ടോ ഹജാത്തങ്ങളെ സ്വീകാര്യത എത്രയാണ്, എത്രയെത്ര ശത്രുക്കൾ വന്നിട്ടും എത്ര എത്ര എതിരാളികൾ വന്നിട്ടും ഹാജയുടെ ദർഗാ ഷരീഫ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അതൊന്നും നടക്കാതെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആ ഹാജയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുപോലെ ഭൈത്തി മാലയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തിര ഉള്ളവർ, ആകാശത്തിന്റെ മേലെയും ഭൂമിക്ക് താഴെയും അവരെ കൊടിന്റെ നിങ്ങളൊന്ന് പറഞ്ഞപ്പോ നമ്മളെ നാട്ടിലെ പുത്തൻ വർത്താനക്കാരൻ ഒരു മൗലവി ചോദിച്ചത്, എന്ത് കൊടിയാണ്, ഇരുമ്പിന്റെ കൊടിയോ മുളന്റെ കൊടിയോ എന്ത് കൊടിയാണിത്? പറഞ്ഞു കരിഹസിച്ചു, ഇതാ കൊടിയല്ല, ബഹുമാനപ്പെട്ട ഖൗത്തുൽ ആലമിന്റെ പേര് ആകാശത്തിലും ഭൂമിയിലും അല്ലാഹു തആല ഇട്ടു. എല്ലാ മലക്കുകളും ആദരിക്കുന്നു, ജിന്നും ഇൻസും ആദരിക്കുന്നു, അഗരേരി ഫായി ഷെയ്ഖിനെ ആദരിക്കുന്നു, ഹജാ മുഈനുദ്ദീൻ തങ്ങളെ ആദരിക്കുന്നു, അള്ളാഹുവിന്റെ മലായിക്കത്ത് ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, പ്രിയം വെക്കുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെക്കുകയും അവർ കാണിച്ചു തന്ന മാർഗം ആയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുകയും വേണം. അൽഹംദുലില്ലാ, ഈ സ്ഥലത്ത് എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നത്? കേരളത്തിന്റെ അറ്റം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. വന്നിട്ടുള്ള ധാരാളം ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് വന്നത്? ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിലാണല്ലോ. അവിടെ നിന്ന് കാണിച്ചു തന്ന വഴി നിങ്ങളും ഞാനും മുറുകെ പിടിക്കണം. ഹാജാ തങ്ങൾ പഠിപ്പിച്ച വഴി അത് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ്. അവിടുന്ന് പഠിപ്പിച്ച വഴിയ ഈ അവിടുത്തെ മുരീദായ കുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി. ഹാജാ തങ്ങൾക്ക് ഒരുപാട് മുരീദന്മാരുണ്ടെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട മുരീദന്മാരുണ്ട്. ഒന്ന് ഡൽഹിയിലാണ് അവിടുത്തെ ഖബറ്, കുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് നാഗൂർ ഷെരീഫ്, നിങ്ങളറിയുന്ന നാഗൂരല്ല, ജയ്പൂരിനടുത്തൊരു നാഗൂരുണ്ട്. ആ നാഗൂർ ഷെരീഫില് അതാ ഹമീദുദ്ദീനു നാഗൂരി റളിയല്ലാഹു അൻഹു. അതാ ഹാജാ മുഈനുദ്ദീൻ തങ്ങളുടെ രണ്ടാമത്തെ മറ്റൊരു വലിയ പ്രധാന മുരീദാണ്. ആ മുരീദന്മാര് വഴിക്ക് മുഈനുദ്ദീൻ തങ്ങളുടെ ആ തരീഖത്തും ചിസ്തി തരീഖത്തും അവിടുത്തെ മാർഗങ്ങളും
ലോകത്തെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് സഹായം ലഭിക്കുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് സഹായം ലഭിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഔലിയാക്കളുടെ മദത് കൊണ്ട്, സാലിഹീങ്ങളുടെ മദത് കൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇവിടെ ഈ വന്ന് നിങ്ങൾ വെറുതെ വന്നു പോയാൽ പോരാ. നിങ്ങളെല്ലാം ഇവിടെ നല്ല ദീനിയായ സ്ഥാപനം ഉണ്ടാക്കാനും അതിൻ്റെ പ്രവർത്തനം പുരോഗമിപ്പിക്കാനും കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു പ്രയാസവുമില്ല. നിങ്ങളൊക്കെ അറിയുന്നതാണ് മർക്കസ് സഖാഫത്തി സുന്നിയ 35,000 വിദ്യാർത്ഥികൾ ഇന്ന് മർക്കസിന്റെ കീഴിൽ പഠിക്കുന്നു. കാശ്മീരിൽ അടക്കം പഠിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്നു. കോഴിക്കോട് കാരന്തൂര് മർക്കസിൽ മാത്രം 10,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഇന്ന് രാവിലെയും സുബഹിന്റെ ശേഷം വിനീതനായ ഞാൻ സഹീഹുൽ ബുഖാരി ദർസ് നടത്തി 800 വിദ്യാർത്ഥികൾക്ക്. ബുഖാരി വന്ന ക്ലാസ്സിൽ 800 മുത്താലിമീങ്ങളുണ്ട്. അങ്ങനെ 10,000 വിദ്യാർത്ഥികൾ കരന്തൂരിലെ മർക്കസിൽ മാത്രം പഠിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് മൊത്തം 35,000 കുട്ടികൾ പഠിക്കുന്നു മർക്കസിന്റെ നേരിട്ട്. അതിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടൊക്കെ എത്രയോ ഉണ്ട്. നേരിട്ടുള്ളത് 35,000 കുട്ടികൾ. ഇതാരാണ് നമുക്ക് തരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. മുഅ്മിനീങ്ങളുടെ സഹായം കൊണ്ട്, മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ട് അല്ലാഹു തആല നമുക്ക് കഴിവ് തരികയാണ്. അങ്ങനെ 35,000 കുട്ടികൾ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ മർക്കത്തിന്റെ കീഴിൽ ഇപ്പം പഠിക്കുന്നു. 80,000 കുട്ടികൾ പഠിച്ചു പോയി. ആ പഠിച്ചു പോയതിൽ 11,000 പേർ സഖാഫികളാണ്, പണ്ഡിതന്മാരാണ്. 8,000 പേർ യതീം കുട്ടികളാണ്. അങ്ങനെ ധാരാളം കുട്ടികളെ പഠിപ്പിക്കാൻ മർക്കത്തിന് സാധിച്ചു. ചെറിയ നിരക്ക് 25 കുട്ടികളെ കൊണ്ട് തുടങ്ങിയതല്ലേ? അതുപോലെ നമ്മൾ ഉദ്ദേശിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും, എല്ലാം ഉയരും വളരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഔലിയാക്കളെ ചരിത്രം പഠിച്ചാൽ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കും. ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണ്, തീവ്രവാദത്തിന്റെ മതമാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് ഈ മഹാന്മാരായ ഔലിയാക്കളെ ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി. ണ്ടോ, അവരെ കിറാമത്ത് കൊണ്ട് ഇസ്ലാം ഇവിടെ വളരുകയാണ്. ഇവിടെ ഒരു ഭീകരതയുമില്ല, ഒരു തീവ്രതയുമില്ല. അതേസമയത്ത് ചില ഭാഗങ്ങളിൽ തീവ്രതയും ഭീകരതയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കാശ്മീരിൽ നടന്ന അതിദാരുണമായ സംഭവം എല്ലാവരും അറിയുന്നു. വളരെ ശക്തമായ പ്രതിഷേധം നമ്മൾ അറിയിച്ചിട്ടുണ്ട്, നമ്മൾ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ കുടുംബത്തിൽ തന്നെ നമ്മുടെ പ്രതിനിധി പോയി ആ കുട്ടിയുടെ പിതാവിനെ കണ്ടു, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ അവിടെ കാശ്മീരിൽ കുറേ സ്കൂളുകളും മദ്രസകളൊക്കെ ഉണ്ട്. അവിടെ അതിൽ നേതൃത്വം വഹിക്കുന്ന ഷൗക്കത്ത് എഴുതിയെ ഞങ്ങൾ അയച്ചു. അദ്ദേഹം വീട്ടിൽ പോയി കുട്ടിയുടെ പിതാവിനെ കണ്ടു, കുടുംബങ്ങളെ കണ്ടു, അവർക്ക് സഹായം എത്തിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ പ്രതിഷേധിക്കേണ്ടതുപോലെ പ്രതിഷേധിക്കുകയും ചെയ്യണം. പ്രതിഷേധം അക്രമാസക്തമാവാൻ പാടില്ല. അക്രമിക്കുന്നതിലും ചീത്ത പറയുന്നതിലും യാതൊരു ഫലവും ഇല്ല. അല്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധം ശക്തമായി തന്നെ പ്രതിഷേധിക്കാം. അതാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് എല്ലാ ആളുകളും സമാധാനപരമായി ജീവിക്കാൻ ശ്രമിക്കണം
ഇന്ത്യ രാജ്യത്ത് എല്ലാ മതക്കാർക്കും വളരാനും വികസിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കണം. അതിലെല്ലാം മാതൃക ബഹുമാനപ്പെട്ട ഔലിയാക്കളാണ്. ഹാജയുടെ അടുക്കൽ എത്ര അമുസ്ലിമീങ്ങളാണ് ഹയാത്ത് കാലത്ത് വന്നത്, എത്ര അന്യമതക്കാർ വന്നു. ആരോടെങ്കിലും ഇസ്ലാമാവണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടുത്തെ വഫാത്തിന്റെ ശേഷം എത്ര എത്ര ആളുകൾ വരുന്നു, അതും അവർക്ക് ഫലം കിട്ടുന്നു. ദുനിയാവിൽ ആഖിറത്തിന് ഫലം കിട്ടാൻ ഈമാൻ വേണം, ദുനിയാവിൽ ഫലം കിട്ടാൻ ഈമാൻ വേണ്ട. അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ ഏത് സമയത്തും സമാധാനത്തിനും സഹിഷ്ണുതക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും അത് കാണിച്ചു തരികയും ചെയ്തിട്ടുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളൊക്കെ ശരിക്കും കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ഖളാ ആക്കരുത്. ബഹുമാനപ്പെട്ട ഹാജാ മുഈനുദ്ദീനും ചിസ്തീതങ്ങളും അതുപോലെ തന്നെ ഖുത്ബുല്ലത്താമും മഹീത്തീൻ ശൈഖുതങ്ങളും മറ്റ് ഔലിയാക്കളും എല്ലാം നിസ്കരിക്കുന്നവരാണ്. ശരീരത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. ശരീരത്ത് ഒഴിച്ചുകൊണ്ടുള്ള യാതൊരു വഴിയും അവരെ കയ്യിലില്ല. അതുകൊണ്ട് ആ മഹാന്മാരെ എല്ലാം ശരിക്ക് പിടിക്കണം. എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ബഹുമാനപ്പെട്ട കുതുമല്ലത്താമതങ്ങൾ പറഞ്ഞു. എന്നെ പിടിച്ചോവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എന്നെ പിടിച്ചവരാരും പേടിക്കണ്ട, അവർക്ക് ഞാൻ കാവലുണ്ട് എന്ന് വെറുതെ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഔലിയാക്കൾ, കുത്തുബുകൾ, ഔസുകൾ, അവർക്ക് അതിന് മാർഗമുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നിസ്കരിക്കണം, അള്ളാഹു തആലയെ പേടിക്കണം, എന്നിട്ട് ഔലിയാക്കളെ പിൻപറ്റുകയും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അൽഹംദുലില്ലാ, അവരെ മദഹ് പറയണം. ഹാജാ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നു ഇവിടെ എന്ന് പറഞ്ഞു. അത് വലിയ സന്തോഷമല്ലേ? അവിടുത്തെ മദഹല്ലേ ദിക്റുൽ അംബിയാഇ, ذكر الأنبياء عبادة وذكر الصالحين كفارة. أنبياء كلا പറയലും أولياء كلا പറയലും عبادة كفارة ആണ്. അവരെ മദഹിങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ദോഷം പുറത്തു കിട്ടും, നമ്മുടെ ഈമാൻ വർദ്ധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് ചെന്ന് മുട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും ബഹുമാനിക്കുകയും അവിടുത്തെ ഏറ്റവും അധികം പ്രിയമുള്ളവരായി വെക്കുകയും ചെയ്യണം. അവിടുത്തെ മദഹുകൾ പറയണം, അവിടുത്തെ പ്രശംസ വേണം, പ്രകീർത്തനം വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനല്ല, സാധാരണ നബിയല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങൾ നമ്മൾ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അഖില ലോകത്തിനും റഹ്മത്തായി അയക്കപ്പെട്ട സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, ഓ ഉമ്മമാരെ, നിങ്ങളൊക്കെ സലാത്ത് ചൊല്ലണം. ചെറുപ്പക്കാരെ, കാർലുവന്മാരെ, സലാത്ത് വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയാണ് സലാത്ത് ചൊല്ലാൻ കഴിയുക, ആ സലാത്തൊക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്നാൽ നിങ്ങൾക്ക് രണ്ടു വീട്ടിലും രക്ഷയുണ്ട്. നിങ്ങൾ കണ്ടോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു തആല ഈ ലോകം മുഴുവനും വഴിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു കത്തും കൊടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. മുആദ് ഇബ്നു ജബലിന് കത്ത് കൊടുക്കാൻ കൊടുത്തയച്ചു. അങ്ങനെ ആ കത്തുമായി മുആദ് ഇബ്നു ജബലിന്റെ അടുക്കലേക്ക് പോകുന്ന വഴിയിൽ അതാ വലിയ ഒരു സിംഹം
ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. ആ സിംഹത്തെ കണ്ടാൽ അപ്പൊ പേടിച്ചു ഓടണ്ടേ? എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചില്ല, ഓടിയില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഗർജിക്കുന്ന ആ സിംഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു, അന റസൂലു റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്, അതുകൊണ്ട് വഴിയിൽ നിന്ന് മാറണം. വഴിയിൽ നിന്ന് മാറണം. അങ്ങോട്ട് മാറിക്കൊടുത്തു, സിംഹം മാറിക്കൊടുത്തു. ഒരു നാല് മോളലുകൾ, അഞ്ച് മോളലുകൾ മോളിയിട്ട് നടന്നുപോയി. മഴാദുരിതല്ലാഹു അലവിന് കത്ത് കൊടുത്ത് മടങ്ങി വന്നു. മടങ്ങി വരുമ്പോഴും ആ സ്ഥലത്ത് സിംഹം വീണ്ടുമുണ്ട്. ഉടനെ റളിയല്ലാഹു അൻഹുവിന്റെ കത്തുമായി മടങ്ങി വന്ന, കത്ത് കൊടുത്ത് മടങ്ങി വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കത്തുമായി പോയ ദൂതനാണ്, അതുകൊണ്ട് എനിക്കിതിലെ നടന്നു പോകണം, വഴി മാറണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതും അതാ ഈ സിംഹം തെറ്റിക്കൊടുക്കുന്നു. മോളക്കം ഒന്നുകൂടി അധികം മൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. ഈ സഹാബി സംഭവം പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, ഓ അബൂബക്കറത്തെ, എന്താണ് സിംഹം ഈ മൂടിയതിന്റെ അർത്ഥമെന്ന് നിനക്കറിയാമോ? ഇല്ല നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കൈഫഹാലു റസൂലില്ലാ, കൈഫഹാലു അബീബക്കരി ഉമറ ഉസ്മാന വഅലി എന്നാണ് ആ ചോദിച്ചതിന്റെ അർത്ഥം. ആ മൂളിയതിന്റെ അർത്ഥം ഇവരുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചതാണ് രണ്ടാമത്തതിൽ ഒന്നുകൂടി കൂട്ടിയത്. ബിലാലുൽ മുഅദ്ദിനെയും കൂടി കൂട്ടിയിട്ടാണ് മടക്കത്തിൽ പറഞ്ഞത് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങൾ തന്റെ ബുർദയിൽ പറഞ്ഞത് അതല്ലേ, വമന്തക്കും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജമിഹാ തജ്മീ. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ പ്രിയം വെക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയിലൂടെ ഒരാൾക്ക് സഹായം ലഭിക്കുകയുമാണെങ്കിൽ ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജമിഹാ തജ്മീ, ആ വലിയ ഗർജിക്കുന്ന സിംഹം ഇങ്ങോട്ട് ചാടി വന്നാലും അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. ഒരു സിംഹവും ഒരു പാമ്പും ഒരു തേളും ഒന്നും പ്രശ്നമല്ല. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കലും അവിടുത്തെ സഹാബിനെ പ്രിയം വെക്കലും ഈമാനിന്റെ അടയാളമാണ്. ആ പ്രിയത്തിന്റെ കാരണം കൊണ്ടാണ് ഖാജാ മുഈനുദ്ദീൻ തങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടിയത്, ഓദുല്ലാദവന് സ്ഥാനം കിട്ടിയത്, റിഫായി ശൈഖിന് സ്ഥാനം കിട്ടിയത്. അങ്ങനെ ലോകത്ത് നാനാ ഭാഗത്തും ഔലിയാക്കളെ അല്ലാഹുവിന്റെ റസൂൽ അയച്ചു. ആ ഔലിയാക്കളിൽ പെട്ടു നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലത്ത്, അതാ പൊളിങ്ങോ മൊക്കാമല് എത്രയോ കാലം മുമ്പ് ജനങ്ങളൊന്നും ഇല്ലാത്ത കാടായ കാലത്ത് വന്ന് ഔലിയാക്കൾ താമസിച്ചു. അതുപോലെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും വന്ന് താമസിച്ചു. ഈ ഔലിയാക്കളെ കൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഔലിയാക്കളെ ആക്ഷേപിക്കുന്ന പുത്തൻവാദികളെ കൂട്ടത്തിൽ നിങ്ങൾ ആരും പെട്ടുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, ആ സ്വലാത്ത് നിങ്ങൾ അധികമായി ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് പറയും, വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. എന്നിട്ട് നിന്നിട്ടൊന്നുമില്ലല്ലോ.
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ارحم الراحم يا ملك الملوك يا رحمن يا رب. സുഖമില്ലാതിട്ടും ഇത്രയും സംസാരിക്കാൻ ഖാജാ തങ്ങളെ ബർക്കത്തുകൊണ്ട് നീ തൗഫീഖ് തന്നു, നിന്നെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും മെനിയും മെനിയും തൗഫീഖിന് നീ ഏറ്റിത്തരണം റഹ്മാനേ, ആഫിയത്തിന് ഏറ്റിത്തരണം റഹ്മാനേ, ഇസ്സത്തിന് ഏറ്റിത്തരണം റഹ്മാനേ. ഞങ്ങളെ സർവരോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഞാനിവിടെ വന്നപ്പോ തന്നെ ഒരുപാടാള് ക്യാൻസർ രോഗം അത് ഇത് എന്ന് പറഞ്ഞു. പറയാത്ത എത്ര ആളുകളുണ്ട് ക്യാൻസർ രോഗികളുണ്ട്. അതുപോലെ മൂത്രം പോകാത്തവരുണ്ട്, അധികം പോകുന്നവരുണ്ട്, കല്ലുള്ളവരുണ്ട്, കിഡ്നി രോഗമുള്ളവരുണ്ട്, അതുപോലെ ലിവറിന് രോഗമുള്ളവരുണ്ട്, തലയ്ക്ക് രോഗമുള്ളവരുണ്ട്, കാലിന് രോഗമുള്ളവരുണ്ട്, വയറിന് രോഗമുള്ളവരുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള രോഗികളുണ്ട്. അല്ലാ നീ സുഖപ്പെടുത്തി തരണേ അല്ലാ, നീ ശിഫയാക്കി തരണേ അല്ലാ. ക്യാൻസർ രോഗം ട്യൂമറ് പോലുള്ള ഒരു ഭയങ്കരമായ രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെയും ഭർത്താക്കളെയും ഞമ്മളെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാം നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ സർവദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് ശിഷ്യന്മാര് ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരും ഞങ്ങളെ പ്രിയം വെക്കുന്നവരുമായ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു കൊടുക്കണം റഹ്മാനെ. എല്ലാ പ്രവർത്തകർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ പ്രതിസന്ധിയിലാണുള്ളത്, അവർക്കൊക്കെ നീ നല്ല ബർക്കത്ത് കൊടുക്കണേ അല്ലാ. സൗദി അറേബ്യ, അതുപോലെ കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യുഎഇ, ഒമാൻ തുടങ്ങി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ സാധുക്കളായ യതീമക്കളെ സഹായിക്കുന്നവരുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ബർക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഈ പരിപാടി നടത്തുന്നതിന് സഹായിക്കുന്ന വ്യക്തി ആരാണോ അവർക്ക് നീ ബർക്കത്ത് ഏറ്റിക്കൊടുക്കണം അല്ലാ. ഇത് നടത്തുന്ന മിസ്ബാഹി അവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അതിനോട് സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. വളണ്ടിയർമാരായി പ്രവർത്തിച്ചവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഭക്ഷണം കൊടുക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. മാംസം കൊടുക്കുന്നവർക്കും അരി കൊടുക്കുന്നവർക്കും മറ്റു ഭക്ഷണം കൊടുക്കുന്നവർക്കും എല്ലാ സഹായം ചെയ്യുന്നവർക്കും നീ ബർക്കത്തും അഫിയത്തും ചെയ്യണേ അല്ലാ. റഹ്മാനായ അല്ലാ ഞങ്ങളുടെ എല്ലാ ബന്ധപ്പെട്ടവരുടെ രോഗവും ശിഫയാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട കെ പി ഹംസ ഉസ്താദ് ഈ ഭാഗത്ത് ഏത് പരിപാടി ഉണ്ടെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന ആളും പെരുന്നാളുമായി നീ ആരോഗ്യമില്ല പഠിച്ചവനെ നീ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. അതുപോലെ ഇവിടെ പരിപാടിക്ക് വരാൻ മിസ്ബാഹി പറഞ്ഞതിന്റെ പുറമെ എന്നോട് കൂടുതൽ ശുപാർശ ചെയ്തത് നമ്മളെ റെയിൻബോ അമീനാജിയും കൂടിയാണ്. അദ്ദേഹത്തിന് നല്ല സുഖമില്ല, പഠിച്ചവനെ നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട പലരുമുണ്ട്, അവരുടെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണേ അല്ലാ. നമ്മുടെ ലിയാവുൽ മുസ്തഫ തങ്ങളവർക്ക് തീരെ സുഖമില്ല, സുഖ
നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർ ബഹുമാനപ്പെട്ട താജുല്ലമാ തങ്ങൾ അടക്ക തങ്ങൾ, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് തുണയുമുറിൻ ഫാറൂഖ് തങ്ങൾ, താഹിറുൽ ഹദൽ തങ്ങൾ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ഉസ്താദ് അവേരത്ത് തങ്ങൾ തുടങ്ങി ഞങ്ങൾ സയ്യിദന്മാരും ആലിമീങ്ങളും ധാരാളം വഫാത്തായി പോയവരുണ്ട്. ഞങ്ങളെ ഉസ്താദന്മാരും ബന്ധപ്പെട്ടവരുമെല്ലാം പടച്ചവനെ മരിച്ചു പോയവരുണ്ട്. അവരെല്ലാം അപറുങ്ങി വിശാലമാക്കി കൊടുക്കണേ അല്ല, പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ല, പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ല. റഹമുറായിമായ അല്ല, ഞങ്ങൾക്ക് എല്ലാ സഹായവും തരണേ അല്ല. ഞങ്ങളെ പരിപാടിക്ക് സഹായിക്കുന്നവർക്ക് നീ സഹായം നൽകണേ അല്ല. പടച്ചവനെ ഞങ്ങളുടെ സഹോദരന്മാരിലും സുഹൃത്തുക്കളിലും പലരും അകാരണമായി ജയിലിലടക്കപ്പെട്ടവരുണ്ട്. അവരൊക്കെ നീ മോചിപ്പിക്കണേ അല്ലാ, മോചിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകൾ പലരും കാരണമില്ലാതെ അല്ലെങ്കിൽ ചെറിയ കാരണം കൊണ്ട് ജയിലിൽ പോയവരുണ്ട്, അവരെ എല്ലാം രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ അല്ലാ. പടച്ചവനെ മർക്കത്തു തക്കാപത്തി സുന്നിയൊക്കെ സഹായിക്കുന്നവർ, അതുപോലെ ഞങ്ങളെ മറ്റ് സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നവർ, അവർക്കെല്ലാവർക്കും നീ ഐശ്വര്യവും ബർക്കത്തും ആഫിയത്തും നൽകണേ അല്ലാ. ഈമാനും ഹിദായത്തും ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റി തരണം അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാ. കടമുള്ളവരുടെ എല്ലാ കടവും വീട്ടണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാ. വിവാഹം കഴിക്കാത്ത സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വീട് ഇല്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഞങ്ങളെ യാത്രയിലും ഞങ്ങളെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാ. ഞങ്ങൾ ധാരാളം യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രകളിലെല്ലാം നീ ഞങ്ങൾക്ക് പ്രത്യേകം കാവൽ നൽകണേ അല്ലാ, ഋസ്ഖ് നൽകണേ അല്ലാ. ഞങ്ങളെ നീ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ ഏറ്റി ഏറ്റി തരണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവരെ ഞങ്ങളെ പ്രധാനപ്പെട്ട സ്നേഹിതന്മാരിലേക്ക് അവരുടെ മക്കൾക്ക് എല്ലാം മാനസിക രോഗമുള്ളവരുണ്ട്. പടച്ചവനെ നീ ശിഫയാക്കണേ അല്ലാ. ബദരീങ്ങളെ ഹക്കു കൊണ്ട് ശിഫയാക്കണേ അല്ലാ. ഹാജാത്തങ്ങളെ ഹക്കു കൊണ്ട് ശിഫയാക്കണേ അല്ലാ. ഔലിയാക്കളെ ഹക്കു കൊണ്ട് ശിഫയാക്കണേ അല്ലാ. ബദരീങ്ങളെ ഹക്കു കൊണ്ട് ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഹിദായത്തും ഏറ്റിയേറ്റി തരണമല്ലാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാക്കണേ അല്ലാ. സുന്നത്തു ജമാഅത്തിൻ്റെ വിരോധികൾക്കെല്ലാം നീ ഹിദായത്ത് കൊടുത്ത് സുന്നത്തു ജമാഅത്തിലേക്ക് കൊണ്ടുവരണേ അല്ലാ. അങ്ങനെ നീ കൊണ്ടുവരാൻ ഉദ്ദേശിക്കാത്ത പക്ഷം അവരെ സിറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് നേരെയും ഞങ്ങളെ വ്യക്തികൾക്ക് നേരെയും സിഹർ ചെയ്യുന്ന പലരുമുണ്ട്. അവരുടെ സിഹർ അവരിലേക്ക് തന്നെ മടക്കിക്കൊടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു സിഹറും ഞങ്ങളിലേക്ക് വലിപ്പിക്കല്ലേ അല്ലാ. ശൈത്താനെ കൊണ്ടാണല്ലോ സിഹർ ചെയ്യുന്നത്. അതുകൊണ്ട് റബ്ബേ എല്ലാ ശൈത്താന്റെയും മേലെ നിന്റെ ഔലിയാക്കളുണ്ട്. അതുകൊണ്ട് ഈ ഔലിയാക്കളെ ബർക്കത്തുകൊണ്ട് മുഴുവൻ സിഹറിനെയും നീ ബാത്തിലാക്കണേ അല്ലാ, ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ പേരിലുള്ള, മുഅ്മിനീങ്ങളുടെ പേരിലുള്ള, പ്രവർത്തകരുടെ പേരിലുള്ള എല്ലാ സിഹറുകളെയും നീ ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തി കൊണ്ടുപോകാൻ എല്ലാ മതക്കാർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ.
മുസ്ലിം ഹിന്ദു സംഘട്ടനം അതുപോലെ മറ്റ് മതസ്ഥരുമായുള്ള സംഘട്ടനം ഇല്ലാത്ത നിലക്ക് സമാധാനത്തിന് ഞങ്ങളെ രാജ്യങ്ങളെ നാടുകളെ കൊണ്ടുപോകാൻ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഈമാനും ഹിദായത്തും ഏറ്റിത്തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് ഖിയാഉൽ മുസ്തഫ മാട്ടൂൽ തങ്ങൾ ഇവിടെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ അജ്മീർ മൗലിദ് നടക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.